നമസ്കാരം. ബ്രോഡാഡി എന്ന സിനിമയുടെ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തി പണം തട്ടിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിച്ചത് CPMന്റെ ഒരു പ്രാദേശിക നേതാവാണെന്ന് പരാതിക്കാരി. കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും പരാതിക്കാരി പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലുള്ള പരാതിക്കാരിയുമായി ഫോണിൽ വിവരങ്ങൾ തേടി. 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവമുണ്ടായത്. അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് ഹോട്ടൽ മുറിയിൽ വെച്ച് ശീതളപാനീയത്തിൽ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. കടക്കൽ സ്വദേശിയായ പ്രതിയെ തേടി ഹൈദരാബാദ് പോലീസ് കേരളത്തിൽ എത്തിയെങ്കിലും CPM നേതാക്കൾ ഇടപെട്ട് അയാളെ സംരക്ഷിച്ചു എന്നും ഒളിവിലാണെന്ന് പറയുന്ന പ്രതി പിന്നീടും സിനിമകളിൽ ജോലി ചെയ്തു എന്നുമാണ് ഇപ്പോൾ പരാതി. ജൂണിൽ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ദിവസം മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി അയച്ചിരുന്നു എന്നും പരാതിക്കാരി പറയുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് DGPക്ക് ഇമെയിൽ വഴി ലഭിക്കുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയും ചെയ്ത പരാതികളിൽ 6 നേരിട്ട് അതിജീവിതകൾ നൽകിയവയല്ല എന്നാണ് സൂചന. ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായെന്നും മറ്റൊരാൾ പറഞ്ഞു കേട്ടതും അറിഞ്ഞതുമായ വിവരങ്ങൾ ചേർത്ത് പരാതിയായി നൽകിയതാണ്. ഈ പരാതികളിൽ നേരിട്ട് മൊഴി നൽകാനോ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് നൽകാനോ പീഡനത്തിന് ഇരയായ ആരെങ്കിലും തയ്യാറായാൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ. അതാണ് അതിൻ്റെ നിയമവശം. ഇതുവരെ ലഭിച്ച 16 9 കേസുകൾ രജിസ്റ്റർ ചെയ്തത് പരാതിപ്പെട്ടവർ മൊഴി നൽകാൻ തയ്യാറായതിനെ തുടർന്നാണ്. മറ്റൊരു പരാതി നിലവിൽ കേസെടുത്ത ഒരു നടനെക്കുറിച്ചുള്ളതാണ് എന്നതിനാൽ ഇതിനോടൊപ്പം അന്വേഷിക്കും. നിലവിൽ അതത് പോലീസ് സ്റ്റേഷനുകളിൽ എടുത്ത കേസുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറും. ഈ കേസുകളിൽ എല്ലാം തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് ഇനി അടുത്ത നടപടി. തിടുക്കപ്പെട്ട് അറസ്റ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കടക്കേണ്ട എന്നാണ് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. കേസുമായി മുന്നോട്ട് പോകുന്നതിനുള്ള തെളിവുകൾ കിട്ടിയ ശേഷമായിരിക്കും അറസ്റ്റും മറ്റ് നടപടികളും. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പരാതി പിൻവലിക്കാൻ തനിക്കുമേൽ കടുത്ത സമ്മർദ്ദം എന്ന് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ സജീർ എന്ന യുവാവ് വെളിപ്പെടുത്തി. പേര് വെളിപ്പെടുത്താതെയാണ് പലരും തന്നെ വിളിക്കുന്നതും സമ്മർദ്ദത്തിലാക്കുന്നതും എന്ന് സജീർ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി മൊഴി നൽകുമെന്നും സജീർ പറയുന്നു. രഞ്ജിത്ത് ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നും നഗ്ന ഫോട്ടോ എടുത്തു എന്നുമായിരുന്നു യുവാവിൻ്റെ ആരോപണം. തൻ്റെ ചിത്രങ്ങൾ രഞ്ജിത്ത് ഒരു പ്രമുഖ ചലച്ചിത്ര നടിക്ക് അയച്ചു കൊടുത്തതായും സജീർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ഈ യുവാവ് രംഗത്ത് വന്നത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012 ബംഗളൂരുവിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. കോഴിക്കോട് സിനിമാ ഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടത് എന്നും യുവാവ് പറയുന്നു. അവസരം തേടി ഹോട്ടൽ റൂമിൽ എത്തിയ തനിക്ക് ഫോൺ നമ്പർ കുറിച്ചു തന്നു എന്നും അതിൽ സന്ദേശം അയക്കാനും ആവശ്യപ്പെട്ടു എന്നും യുവാവ് പറയുന്നു. ബംഗളൂരു താജ് ഹോട്ടലിൽ 2 ശേഷം എത്താൻ ആവശ്യപ്പെട്ടു. രാത്രി 10 ഹോട്ടലിലെത്തിയ തന്നോട് പുറകവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു. മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് വ്യക്തമാക്കിയിരിക്കുന്നത്.